ഡെയിലി മന്നായിലേക്ക് കാത്തിരിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. 37-ാം സങ്കീർത്തനം 23-ാം വാക്യം ഇപ്രകാരം നമ്മളെ ഓർപ്പിക്കുന്നു. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കാമെന്ന് വാക്കു പറഞ്ഞ ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സങ്കീർത്തനക്കാരൻ തന്റെ അനുഭവത്തിൽ നിന്നും പറയുകയാണ്, ദാവീദാണ് അദ്ദേഹം തന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നണം. നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരണം. നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും, നമ്മുടെ ചിന്തകളില്, നമ്മുടെ ആക്ഷൻസിൽ, എല്ലാറ്റിലും നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി മാറിയാൽ മാത്രമേ ദൈവത്തിന് നമ്മളോട് പ്രസാദം ഉണ്ടാകുകയുള്ളൂ. രാജാക്കന്മാരുടെ പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദിനവൃത്താന്ത പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല രാജാക്കന്മാരും ഭരണഭാരം ഏറ്റു, തൻ്റെ ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം ദൈവരെ ആക്കി വെച്ചു. പക്ഷേ അവരാരും യഹോവയ്ക്ക് പ്രസാദമായുള്ള ചെയ്തില്ല എന്ന് പലരുടെയും ചരിത്രത്തിൽ പറയുന്നു. ചിലര് ദൈവത്തിന് പ്രസാദമായിട്ടുള്ളത് ചെയ്തു. എന്നാൽ ആര് ദൈവത്തിന് പ്രസാദമായിട്ടുള്ളത് ചെയ്തോ അവരുടെ രാജ്യത്വം സ്ഥിരപ്പെടുകയും അവർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മനുഷ്യന്റെ വഴിയിൽ, അതായത് അവൻ്റെ വഴി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അവൻ്റെ ജീവിത നടപ്പിൽ, ജീവിതയാത്രയിൽ, അത് ചിന്താമണ്ഡലം, പ്രവർത്തന മണ്ഡലം, ശാരീരികവും മാനസികവുമായിട്ടുള്ള അവൻ്റെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഏകോപിച്ചിട്ടുള്ളതാണ് ആകമാനമായിട്ട് ഒരു മനുഷ്യൻ്റെ വഴിയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ വഴിയിൽ ദൈവത്തിൻ്റെ പ്രസാദം തോന്നിയാൽ, ഇവിടെ എഴുതിയിരിക്കുന്നത് യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു, അവൻ്റെ മുന്നോട്ടുള്ള പോക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പാളിച്ചകൾ സംഭവിക്കുന്നത്, തെറ്റുകൾ സംഭവിക്കുന്നത്, കുറ്റങ്ങൾ സംഭവിക്കുന്നത്, നഷ്ടങ്ങൾ സംഭവിക്കുന്നതൊക്കെയും നമ്മുടെ വഴിയിൽ നാം നമ്മെ തന്നെ പ്രസാദിപ്പിക്കുന്നവരായി തീരുന്നത് കൊണ്ടാണ്. നമ്മുടെ ഇഷ്ടമനുസരിച്ചാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടമനുസരിച്ചാണ്. നമ്മൾ പല കാര്യങ്ങളും കണക്ക് കൂട്ടുന്നു. നമ്മൾ പല കാര്യങ്ങളും സ്വന്തം ഇഷ്ടപ്രകാരം നിരൂപിച്ച് നമ്മുടെ ഹൃദയത്തിൽ വ്യർത്ഥമായ കാര്യങ്ങളാണ് നിരൂപിച്ച് മുന്നേറുന്നത്. അവിടെ ദൈവത്തിന് പ്രസാദം ഉണ്ടാകില്ല. ദൈവത്തിന് പ്രസാദം ഉണ്ടാകണമെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് തീരണം. നമ്മുടെ എല്ലാ വഴികളിലും ദൈവം തൻ്റെ നോട്ടം അയക്കുമ്പോൾ, ദൃഷ്ടി വെക്കുമ്പോൾ അദ്ദേഹത്തിന് നമ്മെക്കുറിച്ച് പ്രസാദം തോന്നണം. അങ്ങനെയെങ്കിൽ അവൻ്റെ മുന്നോട്ടുള്ള പോക്ക് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. അവിടെയാണ് വിടുതലും സൗഖ്യവും, അവിടെയാണ് അനുഗ്രഹവും സന്തോഷവും സമാധാനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു കാര്യം മനസ്സിലാക്കണം. സർവശക്തനായ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പ്രസാദം തോന്നിയാൽ നിങ്ങൾ ചോദിക്കുന്നത് നിശ്ചയമായിട്ടും ഒരപ്പൻ മകന് നൽകുന്ന പോലെ നൽകിയിരിക്കും. അതുകൊണ്ട് ദൈവത്തെ നാം പ്രസാദിപ്പിക്കുന്നവരായി തീരുക. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാവിലെ നിന്റെ മക്കൾ സ്വയം സംതൃപ്തി അടയുന്നവരായി, സ്വന്തം കാര്യങ്ങൾ നോക്കി സ്വയം പ്രസാദിപ്പിക്കുന്നവരായി തീരാതെ അവരുടെ ജീവിതത്തിന് അവർക്ക് തന്നെ ഒന്ന് തിരുത്തുവാൻ അവരെ സഹായിക്കണമേ. അവിടുന്ന് അങ്ങനെ തന്നെ ചെയ്തിരിക്കാൻ സ്തോത്രം. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും അവരുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം കുറിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നാം കൂടി വരുന്നവരെ കർത്താവ് തമ്മെ കാത്തു പരിപാലിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.